എന്നെ മകനായിട്ടോ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല, അതോ അനിയനായിട്ടോ കണ്ടെന്നറിയില്ല. എന്തായാലും സോനറ്റിനേക്കാൾ സാന്നിധ്യം തന്നിട്ടുണ്ട് അദ്ദേഹം. അതിപ്പോൾ സോനറ്റിന് ഒരു വിഷമം തോന്നിയാൽ പോലും ഞാൻ പറയാണ്, സോനറ്റിനേക്കാൾ സാന്നിധ്യം തന്നിട്ടുണ്ട്. അത് അലിസിജിക്കും അറിയാം. എന്നോടൊരു എല്ലാ കാര്യങ്ങളും, ഇപ്പം ഞാൻ അറിയാൻ പാടില്ലാത്ത എന്നെ പറ്റി കുറ്റം പുള്ളിയുടെ അടുത്ത് പോയി പറഞ്ഞാലും പുള്ളി എന്നെ വിളിച്ചറിയണ്ട, ആൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, നീ അറിഞ്ഞായിട്ടാണ് ഇരിക്കേണ്ട, നീ ഒരിക്കലും അങ്ങനോട് അങ്ങനെ പെരുമാറുകയും വേണ്ടെന്ന് പറയും. ഇതൊക്കെ പുള്ളി എൻ്റെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ബന്ധമുണ്ടായെന്ന് എനിക്കറിയില്ല. ഏകദേശം 40 വർഷത്തിനുള്ളിലായി. ഇടവേള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആളെ തെരഞ്ഞ് നടന്നപ്പോൾ ഇന്നസെൻറ്റേട്ടനാണ് എൻ്റെ പേര് പറയുന്നത്. അതും പടം തുടങ്ങാനുള്ള 2 ദിവസം മുമ്പ്. കാരണം ഞാൻ ഇന്നസെൻറ്റേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഏകദേശം അവർ അന്ന് മനോരമ മാതൃഭൂമിയുടെ ഹാഫ് പേജ് പരസ്യമായിരുന്നു. ഈ മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസ് കൂടി ചേർന്ന് ഒരു പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്ന സിനിമ, അതായിരുന്നു കോൺസെപ്റ്റ്. ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞു കൊടുത്താൽ പ്രേമം എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് പടം, യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടുള്ളൊരു പടം. അതിൽ മോഹൻ സാറാണ് ഡയറക്ഷൻ, പത്മനാഭൻ സാറാണ് സ്ക്രിപ്റ്റ്, യു രാജഗോപാലാണ് ക്യാമറ, എം ബി ശ്രീനിവാസൻ മ്യൂസിക്, കാവാല നാരായണ പണിക്കൽ ലിറിക്സ്, പി എൻ മേനോൻ പോസ്റ്റർ, എസ് കോന്നനാട്ട് ആർട്ട് ഡയറക്ടർ. ഇങ്ങനെ അന്ന് ഇനി ഞാൻ പലരും പേര് വിട്ടുപോയിട്ടുണ്ട്. ഏറ്റവും വലിയ ഏറ്റവും വലിയ ടെക്നീഷ്യൻസ് അവരാണ്. അതും സിനിമാസ്കോപ്പിൽ, എനിക്ക് ആദ്യത്തെ രണ്ടാമത്തെ സിനിമാസ്കോപ്പ് കൂടാണ് അതിലാണ്. അപ്പോൾ പത്മനാഭൻ സാറ്, അന്ന് പത്മനാഭൻ സാറ് എനിക്ക് ഒന്ന് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. എഴുതിയൊക്കെ കഴിഞ്ഞ സ്ക്രിപ്റ്റാണ്, പക്ഷെ കറക്ഷൻ വന്നിട്ടുണ്ട്. പുള്ളി കുറച്ച് വറീഡായിരുന്നു. അപ്പോൾ ഇന്നസെൻ്റ് ആയിട്ട് മോഹൻ സാറിൻ്റെ ഒരു സ്വന്തം ആളാണ്, ഇതിൻ്റെ ഒരു ഉത്സാഹിയായിരുന്നു ഇടവേളയുടെ. അന്ന് അദ്ദേഹം ഇളക്കങ്ങൾ വിട പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇളക്കങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഇടവേള മോഹൻ സാർ എടുക്കുന്നത്. ഇങ്ങനെ ഭയങ്കര വറീഡായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം ചോദിച്ചു, പറഞ്ഞു എൻ്റെ രവിയെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നസെൻറ്റേട്ടനെ അറിയാമല്ലോ, രവിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു. പറഞ്ഞു കാഴ്ചയിൽ ഭയങ്കര ഇന്നസെൻ്റ് ആയിരിക്കണം, പക്ഷെ കയ്യിലിരിപ്പ് ഭയങ്കര കുഴപ്പമായിരിക്കണം. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഇന്നസെൻറ്റേട്ടൻ എന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങൾ പരിചയം എങ്ങനെയാണ്? പരിചയം എന്ന് വെച്ചാൽ, ഞാൻ എന്നും ഈ 4 മണിക്ക് ചെറിയൊരു ജോലി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ കൊള്ളാന്ന് കൊന്നിട്ട് പെൺകുട്ടികളെ വീടിലിട്ട് കൊണ്ടാക്കുക, വേറെ ശല്യമൊന്നുമില്ല. ഞാൻ സൈക്കിളിൻ്റെ പിന്നിലുണ്ടാവും. എൻ്റെ സൈക്കിളിൽ ഞാൻ ഭയങ്കര പ്രത്യേകത ഒന്നുമില്ല, 2 ടയർ മാത്രമേ ഉള്ളൂ. അത് മഞ്ഞ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഭയങ്കര അട്രാക്ഷൻ ഉള്ളൊരു സാധനമാണ്. കുറച്ച് അന്ന് മുടി വളർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ അന്ന് ജുബ്ബ ഇടുന്ന ആൾക്കാർ കുറവാണ്. ഞാൻ ജുബ്ബ അങ്ങനത്തെ ഡ്രസ്സ് ഒക്കെ ഇത്തിരി വെറൈറ്റി നോക്കിയിരുന്നു. ആ സമയത്താണ് ഇന്നസെൻറ്റായിട്ട് എന്നെ നോട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്, ഇനിയാലക്കൂടെ എല്ലാവരും അറിയാവുന്ന ഒരാളാണ്. ഇന്നസെൻറ്റായിട്ട് പെങ്ങന്മാരെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നസെൻറ്റേട്ടനെ അറിയാം, ഇന്നയാളുടെ മകനാണ്, കാര്യങ്ങൾ അറിയാം. പിന്നെ ഇന്നസെൻറ്റേട്ട ഇലക്ഷന് ഞാൻ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് മുനിസിപ്പൽ ഇലക്ഷനിൽ, അത് കോമൺ ആയിട്ട് വർക്ക് ചെയ്ത കൂട്ടത്തിൽ. അപ്പൊ ഇന്നസെൻറ്റേട്ട എന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നസെൻറ്റേട്ടൻ എൻ്റെ പേര്, അപ്പൊ പറഞ്ഞു ഇരിങ്ങാലക്കൂടെ ഒരു പയ്യുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് മോഹൻ സാർ എന്റെ ശരിക്കും വീണ്ട 2 വഴി അപ്പുറമാണ് മോഹൻ സാറ്. പക്ഷെ മോഹൻ സാറിനെ ഞാൻ കണ്ടിട്ടില്ല അതുവരെ. അപ്പോൾ പറഞ്ഞു ഇന്നയാളുടെ മകനാണെന്ന് പറഞ്ഞു മോഹൻ സാർ പറഞ്ഞു. അപ്പോൾ മോഹൻ സാറിൻ്റെ പെങ്ങന്മാരെയും എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നയാളുടെ മകനാണെന്ന് പറഞ്ഞു മോഹൻ സാർ പറഞ്ഞു. ഇന്ന് നമുക്ക് നോക്കിയ എന്നെ പുള്ളി ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ഇനിയാളെ കൂടെ വരുന്നതും എന്നോട് എറണാകുളത്ത് പിറ്റേ ദിവസം വരുന്നതും കാണുന്നതും പത്മനാഭൻ സാറായിട്ട് കാണുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നസെൻറ്റേട്ടനെ അപ്പം തോന്നിയ സ്പാർക്കാണ് ഞാൻ, ഇപ്പം ഇരിക്കുന്ന ഞാൻ. അല്ലെങ്കിൽ വല്ല ബാങ്കിലോ വല്ല ഗവൺമെൻറ് സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്ന ഒരാളായി മാറി തന്നെ. അവിടെ നിന്നൊരു ഞാൻ സിനിമാക്കാരനാവാണ്.